കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബി ജെ പിയെ വെല്ലുവിളിക്കുകയുണ്ടായി. അദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് മീറ്റിംഗുകളിലായി അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ്, കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല. എന്താണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് കോൺഗ്രസുമായി ഉണ്ടാക്കിയിട്ടുള്ള ഡീൽ എന്ന് കേരളത്തിലെ ജനങ്ങളോട് വ്യക്തമാക്കണം. പിന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് മോദി സർക്കാർ ചെയ്തത്? ഞങ്ങള് വാഗ്ദാനം കൊടുത്ത് ഭരണം പിടിക്കാൻ നടക്കുന്നവരല്ല. ഞങ്ങൾ 2014 അധികാരത്തിൽ എത്തി 2024 വരെ രാജ്യത്തുണ്ടായ മാറ്റങ്ങളെ പറ്റി ജനങ്ങളുടെ കൺമുമ്പിലുണ്ട്. ആലപ്പുഴയിലെ ഒരു ബൈപ്പാസിന് തറക്കല്ലിട്ടത് ടി കെ ദിവാകരനാണ്, അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി. അത് പൂർത്തീകരിച്ചത് മോദി സർക്കാർ. മാഹി ബൈപ്പാസ് 49 വർഷം, അര നൂറ്റാണ്ട് കാലമാണ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അനാഥമായി കിടന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മാത്രം ഏകദേശം 500 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പാർട്ടി ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന് 1200 കോടി രൂപയുടെ അമൃത സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമുള്ള പണികളാണ് നടക്കുന്നത്. കേരളത്തിൽ മാത്രം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 1.6 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. സൗജന്യമായി ഗ്യാസ് കണക്ഷൻ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മരുന്നുകൾ 90% വിലക്കുറവിൽ ലഭിക്കുന്ന ജൻ ഔഷധി കേന്ദ്രങ്ങൾ 1000 എണ്ണം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ഞങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസമാണ്, ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം. കാരണം കഴിഞ്ഞ 10 വർഷമായി അവർ കണ്ടുകൊണ്ടിരിക്കുക. ബി ജെ പിക്കെതിരെ പറയുന്നതല്ലാതെ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ജനം തിരിച്ചറിഞ്ഞ 10 വർഷങ്ങളാണ്. സ്വാഭാവികമായും അതിന്റെ ഒരു ഗുണം ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കിട്ടും.